നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ചാല കൊയ്യോട് റോഡിലെ തന്നട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെയാണ് 50 സെൻറ്റോളം സ്ഥലത്ത് പച്ചക്കറിയും മറ്റ് കൃഷികളും ചെയ്ത് വിളവെടുപ്പ് അതിൽ വിജയം കണ്ടെടുത്ത ശ്രീജിത്തേട്ടനെയും സഹായിയായ ശ്രീശേട്ടനെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടറിയാം. വില്ലകൾ നിർമ്മിക്കുവാനായി വാങ്ങിയ സ്ഥലം ഇന്ന് പച്ചക്കറികളാൽ സമൃദ്ധമാണ്. ശ്രീജിത്തേട്ടന്റെ തോട്ടത്തിലില്ലാത്ത പച്ചക്കറികളില്ല. ആദ്യം ചെറിയ തോതിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുകയും അത് പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ വീണ്ടും നിരവധി ഇനത്തിൽപ്പെട്ട പച്ചക്കറി വിത്തുകൾ വാങ്ങുകയും ജൈവവള പ്രക്രിയയിലൂടെ വിജയത്തിലേക്ക് കുതിക്കുകയുമായിരുന്നു. കൃഷിയെ പറ്റി യാതൊരു നമുക്ക് അതിനെപ്പറ്റി നോളജൊന്നും ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു നമ്മളിങ്ങനെ ഇത് ഈ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് വില്ലകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. അപ്പം പിന്നെ ഇതെല്ലാം നോക്കിയാലും തെങ്ങുകളെല്ലാം കുറച്ച് നല്ല ഉഷാർ കാണുന്നുണ്ട്. അതിനെല്ലാം തെങ്ങിൽ ഏകദേശം ഒരു 3000-4000 തേങ്ങകളും പറിക്കുന്ന തെങ്ങുകളായിരുന്നു. കുറേ തെങ്ങെല്ലാം പോയി പോയി പിന്നെ നമ്മൾ പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മൾ വില്ല തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പം ശ്രീശനെ പോലത്തെ ഒരാൾ കിട്ടിയാലും പിന്നെ നമ്മൾ പച്ചക്കറിയിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പച്ചക്കറി ചെറിയ മട്ടത്ത് നോക്കി, അതെല്ലാം ആദ്യത്തെ പ്രാവശ്യം കുറച്ച് പരാജയമായിരുന്നു. നമ്മൾ എന്തെങ്കിലും കൃഷി എങ്ങനെ ചെയ്യണം നമുക്ക് അതിനെപ്പറ്റി അത്ര കയറിയില്ലായിരുന്നു. അപ്പം അധികം കീടങ്ങൾ ഇതെല്ലാമായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുള്ള ആലോചിച്ച് പിറ്റത്തെ കൊല്ലം നമ്മൾ അതിന് എന്തെല്ലാം അതിൻ്റെ പിന്നെ ഇതെന്ന് വെച്ചാൽ മണ്ണിൽ എന്തെല്ലാം വളക്കൂറ് കുറവുള്ള നോക്കിയിട്ട് അതിൽ പല കുമ്മായങ്ങളും കുമ്മായം മറ്റേ അതുപോലുള്ള ഇതെല്ലാം മിക്സ് ചെയ്തു. പിന്നെ ഇന്ന വളം നമ്മൾ ജൈവവളം തന്നെയാണ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ അധികം ചാണകം പിന്നെ കൊയ് പിന്നെ കൊയ് കഷ്ണം പിന്നെ പിണ്ണാക്ക് ഈ വെണ്ണീർ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ. വെണ്ട, പയർ, മുല്ലങ്കി, വഴുതിന, വെള്ളരി, കൈപ്പക്ക തുടങ്ങിയ പച്ചക്കറികളോടൊപ്പം തന്നെ ഫലഭൂയിഷ്ഠമായ തെങ്ങുകളും ഒപ്പം വാഴകളും നട്ടുപിടിപ്പിച്ച 55 സെന്റ് സ്ഥലത്താണ് കൃഷി വിപുലീകരിച്ചിരിക്കുന്നത്. പച്ചക്കറികളുടെയും ജൈവവളങ്ങളുടെയും നിർമ്മാണത്തിലും പൂർണ്ണ പങ്കുവഹിക്കുന്ന ശ്രീജിത്തിന്റെ സഹായിയാണ് ശ്രീശൻ. മഴയുടെ പ്രതികൂല സാഹചര്യം കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തളരാതെ തുടർന്നും പശുക്കളെയും കോഴികളെയും വളർത്തി വലിയൊരു സംരംഭമാക്കി തീർത്ത് മുന്നോട്ടു പോകുവാനാണ് ശ്രീജിത്തിന്റെയും ശ്രീശന്റെയും ആഗ്രഹം. മീഡിയ ഫോൺ, കൂത്തുപറമ്പ്. വർഷങ്ങളോളമായി ഞാൻ ഈ ജ്വല്ലറിയെ കുറിച്ച് കേൾക്കുന്നു. സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതും BIS 916 മൂല്യത്തോടുകൂടി. ഇത് ശരിക്കും എന്നെ പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും. BIS 916 വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല. സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ്, ഇരിട്ടി, കൂത്തുപറമ്പ, ശ്രീകണ്ഠപുരം, വീരാജ്പേട്, മടിക്കേരി.